വീണ്ടും സ്വാഗതം യുവ ടോക്കിലേക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈ ഐ സിൻഡ്രോമിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ രോഗം വരാം അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡോക്ടർ മെട്രോ മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ ആരിഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രഷർക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് ഡോക്ടർ നമ്മളിപ്പോൾ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു അതുപോലെ ഇനിയിപ്പോൾ എന്തുകൊണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ എന്തൊക്കെ ഇപ്പോൾ കണ്ണിനൊരു ചെറിയ ചൊറിച്ചിൽ വന്നാൽ കണ്ണിന് റെഡ്നെസ് വന്നാൽ ഒരു ചെറിയ ഇച്ചിങ് സെൻസേഷൻ വരും അല്ലെങ്കിൽ ഒരു പുകച്ചിൽ വരും ഇതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റ് വഴിയാണ് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി ഒരു പേഷ്യൻ്റ് ഇങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബേസിക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ടിയർ ഫിലിമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്കൊരു കോളർ എത്തിയിരിക്കണം ഹലോ ഹലോ കോൾ ഡ്രോപ്പ് ആയിരിക്കണം അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ നമ്മൾ ടെസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കണ്ടിന്യൂ അപ്പം ബേസിക്കലി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കും ടിയർ ഫിലിമിൻ്റെ തിക്നെസ് എങ്ങനെയുണ്ട് നോർമൽ ആണോ അല്ലേ ചിലർക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരു ഓയിലിൻ്റെ ലെയർ കാണും മേളിൽ അപ്പോൾ അത് അങ്ങ് അത് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൃഷ്ണമണിൻ്റെ മേളിൽ നോക്കും കൃഷ്ണമണിയും എന്തെങ്കിലും പോറലുണ്ടോ ഒരുപാട് ആൾക്കാർ ഈ അറിയാത്ത ചെറിയ ചെറിയ പോറലുകൾ കാണും അതുണ്ടോ ഇല്ലയോ നോക്കും പിന്നെ നോക്കുന്നത് ആ വേണമെങ്കിൽ നമുക്ക് ആ പടം ഉണ്ടോ ആ അടുത്ത പിക്ചർ നമ്മളൊരു ഡൈ വെച്ചിട്ട് ഫ്ലൂറസൻ ഡൈ വെച്ചിട്ട് പിക്ചർ വരുന്നില്ലല്ലോ ഒരു ഡൈ കണ്ണിലിട്ടിട്ട് ഫ്ലൂറസിൻ അല്ലെങ്കിൽ റോസ് ബെങ്കോൾ ഏതെങ്കിലും ഒരു ഡൈ നമ്മൾ കണ്ണിലിട്ടിട്ട് ഇല്യൂമിനേറ്റ് ചെയ്തിട്ട് ആ ഇപ്പം ഇട്ടിരിക്കുന്ന ഇത് ടിപ്പിക്കലി ഫ്ലൂറസിൻ്റെ ഒരു പടമാണ് അപ്പം നമ്മൾ ആ കറുത്ത വരകൾ മേളിൽ കാണുന്നില്ല അപ്പം ആക്ച്വലി അത് ഉണ്ടാവാൻ പാടില്ല ഈ പച്ച നിറം ടോട്ടലായിട്ട് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട സമയത്ത് അവിടെ മൂന്ന് വരകൾ കാണുന്നുണ്ട് നാല് വരകൾ കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ ഗ്യാപ്പുകൾ ഉണ്ടെന്നാണ് പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും ക്വാളിറ്റിയും ഒക്കെ മനസ്സിലായി ഇനി ക്വാണ്ടിറ്റിയാണ് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേമസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് ബേസിക്കലി ഒരു മെഷറിങ് ടേപ്പ് മാതിരി ഒരു ഒരു പീസ് ഓഫ് പേപ്പറാണ് ഷേമസ് പേപ്പർ എന്ന് പറയും അത് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കണ്ണിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ പോളയുടെ അടിയിലായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു പേഷ്യൻ്റെ കൊണ്ട് ഇരുത്തിയിട്ട് നമ്മൾ മെഷർ ചെയ്യും ഇതിൻ്റെ പ്രൊഡക്ഷൻ എത്രയുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയർ ഫിലിമിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഫസ്റ്റ് പോർഷൻ സ്ട്രക്ചറൽ ഡിഫക്ട് എന്തെങ്കിലും ഉണ്ടോ കാണാൻ പിന്നെ എക്സ്ക്യൂസ് മീ പിന്നെ നോക്കുന്നത് ക്വാണ്ടിറ്റി അത് ഈ ഷേമസ് ടെസ്റ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഡ്രൈ ഐ സിൻഡ്രോമിന് കോംപ്ലിക്കേഷൻസ് വരാറുണ്ടോ ഓ യെസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത് വളരെ ഒരു ബിനൈൻ കണ്ടീഷനാണ് ഇപ്പം ഫെയർലി സിമ്പിൾ ഇഷ്യൂ പക്ഷേ അതിന് വെച്ച് നീട്ടി ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആയി സിറ്റുവേഷൻസിൽ വന്നു കഴിഞ്ഞാൽ കോണിയൽ സ്കാറിങ് ഉണ്ടാവാം പിന്നെ നമുക്ക് ബേസിക്കലി ഈ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ ഒരു അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് വരും ബാക്ടീരിയ വൈറസ് ഒന്നും കയറാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് അത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോളി ഇല്ലാതെ ഫുട്ബോൾ കളിക്കുന്ന കാര്യമാണ് ബാക്ടീരിയക്കും വൈറസിനും കയറാൻ ഓപ്പൺ ഗേറ്റ് ആണ് അപ്പൊ ഇൻഫെക്ഷന്റെ ചാൻസസ് കൂടും അടുത്ത പടം വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഫാക്ട് ഇത് അതിൻ്റെ ആ കവറിങ് പോയി കഴിഞ്ഞാൽ കൃഷ്ണമണിയും ഓട്ട വരെ ഉണ്ടാവും പെർഫറേഷൻ വരെ ഉണ്ടാവും അപ്പൊ അതൊരു വളരെ സീരിയസ് സിറ്റുവേഷൻ ആണ് ഡയറക്ട്ലി കാഴ്ചന ബാധിക്കുന്ന പെർമനന്റ് ആയിട്ട് ഡിഫക്ട് ഇതേ ഇപ്പം ആ കാണിച്ചിരിക്കുന്ന പിന്നെയും നമ്മള് കണ്ണിന്റെ മേളിലുള്ള കവറിങ് സർഫസ് ഇങ്ങനെ ഈ റോഡിൽ മേളിൽ നമ്മളെ കേരളത്തിലെ റോഡുകൾ കണ്ടിട്ടുണ്ടാവും അതേപോലെയാണ് ഈ കണ്ണിരിക്കുന്നത് ഇപ്പം അതേപോലത്തെ ഡിഫക്റ്റുകൾ വരും ഇതേപോലെ പെർഫറേഷൻസ് ആയിട്ടില്ല ബേസിക്കലി മേളിൽ ചെറിയ 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 പൊട്ടക്കുഴികൾ ഉണ്ടാക്കിയിരിക്കുക അടുത്ത പടം വേണമെങ്കിൽ അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ട് കഴിഞ്ഞാൽ അതിന് ഗ്രേഡിങ് ഉണ്ട് ഡ്രൈ ആയി വളരെ ലോ ഗ്രേഡ് ആണെങ്കിൽ ഓക്കെ സഹിച്ച് പോവാം എന്നാലും ചെറിയൊരു സ്കാറിങ് ഉണ്ടാവും പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനത്തെ വേറെ പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇതിപ്പം ഈ പടം കാണിച്ചിരിക്കുന്നത് ഒരു റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇല്ല ഇത് സൈക്കട്രിഷ്യൽ പെംഫിഗോയിഡ് വളരെ ഒരു വേറൊരു അസുഖമുള്ള ഒരു പേഷ്യൻ്റ് ആണ് ആ പേഷ്യൻറ്റ് സിവിയർ ഡ്രൈ ആയി സിവിയർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇല്ല അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാറിങ് തുടങ്ങും പിന്നെ ഈ പടത്തിൽ കാണുന്ന മാതിരി കൃഷ്ണമണിൻ്റെ ട്രാൻസ്പേറൻസി പോയിട്ട്
ടോട്ടലി ഒപ്പേക്കാവും. എന്നുവെച്ചാൽ അതിൽ കൂടി ലൈറ്റ് കടക്കുന്നില്ല. പോരാത്തതിന് നമ്മൾ ആ ചുറ്റിനുള്ള കഞ്ചങ്ക്റ്റൈവ് ആ റെഡ് പോർഷൻ ഇല്ലേ അവിടെ അവർ തമ്മിൽ ഒട്ടും, പോളയും കണ്ണും തമ്മിൽ ഒട്ടും. എന്നിട്ട് അൾട്ടിമേറ്റ്ലി ആ കണ്ണിന്റെ കാഴ്ച ടോട്ടലി നഷ്ടപ്പെടും. അതാണ് ഇതിന്റെ ബേസിക്കലി കോംപ്ലിക്കേഷൻസ്. ലക്ഷ്മി പറഞ്ഞു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി നമ്പർ വൺ ഏജ്, ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഗ്രന്ഥികളിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ ക്വാളിറ്റിയും ഫങ്ഷനിങ്ങും കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്പർ വൺ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് ഫീമെയിൽസ് ഫീമെയിൽസിനാണ് ഇത് കൂടുതലുണ്ടാവുന്നത്. മെനോപോസിന്റെ കൂടെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ഇതിന്റെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അത് ഈസ്ട്രജൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈസ്ട്രജൻ ലെവൽസ് മെനോപോസ് കഴിഞ്ഞ കുറയും, അതിന് സബ്സിക്വന്റ് ആയിട്ട് ഇതിന്റെ ഡ്രൈ ആയതിന്റെ ചാൻസസ് കൂടും. ഡോക്ടർ ഞാൻ ഒന്ന് ഇടപെടും, നമുക്ക് ഒരു കോളർ എത്തിയിരിക്കണം. ഹലോ. Hello. Good evening. Good evening. Your doctor like swagathe. പേര് പറഞ്ഞു. ആ എന്റെ പേര് മുജീബ് ആണ്. ആ മുജീബ് എന്താണ് അറിയാൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കേ. പറയൂ മുജീബ്. ഹലോ ഡോക്ടർ. ഹായ്. ഹാ ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ആ ഡോക്ടർ എന്റെ പേര് മുജീബ് എന്നാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ നേരം കമ്പ്യൂട്ടറോ ഒരു സിനിമ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിപ്പോ ഒരു കടയിലോ അല്ലെങ്കിൽ വേദന പെട്ടെന്നില്ല, പക്ഷെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. ഫ്ലോ പിന്നെ ഇങ്ങനെ പറയാ, അത് വെറുതെ വേറെ വെറുതെ ഒരു സ്ഥലത്തേക്ക് ഒരു രണ്ടു മിനിറ്റ് നോക്കിയാൽ പോയ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട എന്തെങ്കിലും വിഷയമാണോ? മുജീബ് ഇപ്പൊ സൂചിപ്പിച്ച കാര്യം നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്ത ഇതിനെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇത് ആക്ച്വലി ഡ്രൈ ആയതിന്റെ ഒരു സിംപ്റ്റം ആയിട്ട് വരാം. നേരത്തെ സൂചിപ്പിച്ച മാതിരി നിങ്ങൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടി വിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ നോക്കുമ്പോഴാണ് ഈ വെള്ളം ചാടുന്നത്. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈ ആയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മതി, നമ്മളെ ബ്ലിങ്ക് റേറ്റ്, നമ്മൾ ഒരു മിനിറ്റിൽ 16 പ്രാവശ്യം കണ്ണ് ചിമ്മുന്നതിന് പകരം അത് കുറഞ്ഞ് കുറഞ്ഞ് 5-6 ആയിരിക്കും. അത് നമുക്ക് തനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമ്പോഴത്തേക്കും കണ്ണ് ഡ്രൈ ആവും. ഡ്രൈ ആകുമ്പോഴത്തേക്കും ഇപ്പം ചെറിയ ബേബീസ് വിശക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനൊറ്റ റിഫ്ലക്സ് ഉള്ളു, കിടന്ന് കരയാം. അപ്പൊ കണ്ണിന്റെ ഒറ്റൊരു റിഫ്ലക്സ് ഉള്ളത് എന്താണ്? വെള്ളം റിലീസ് ചെയ്യുക. അപ്പൊ ആ ഡ്രൈ ആയതിന്റെ ആ സിംപ്റ്റം വരുമ്പോഴത്തേക്കും ആ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സിഗ്നൽ കൊടുക്കും കണ്ണിന് വെള്ളം ചാടാൻ. അപ്പം ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ നിൽക്കും, പിന്നെയും ഈ സിംപ്റ്റംസ് തിരിച്ചു വരും, പിന്നെയും വെള്ളം ചാടാൻ തുടങ്ങും. അപ്പൊ ഒരു വിഷ്വൽ സൈക്കിൾ, മിക്കവാറും നിങ്ങൾക്ക് അതായിരിക്കും ഉണ്ടാവുക ഒരു പ്രിലിമിനറി അസസ്മെന്റ് കഴിഞ്ഞ്. ഡോക്ടർ, നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ജോലി സംബന്ധിച്ച് ഓക്യുപ്പേഷൻ സംബന്ധിച്ച് നമുക്ക് ഈ ഡ്രൈ ആയി വരാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കൂടുതലും ഇപ്പോൾ IT ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ കൂടുതലും കമ്പ്യൂട്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവർക്ക് കണ്ണ് ചിമ്മാൻ പോലും അവർ മറന്നു പോകുന്നു, അതേപോലെ അവർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഡ്രൈ ആയി വരികയാണ്, നമുക്കിതാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്കൊരു സെൽഫ് റെമഡി എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സെൽഫ് റെമഡി പോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റും. ആബ്സൊല്യൂട്ട്ലി. ലക്ഷ്മി പറഞ്ഞത് വളരെ റെലവൻറ്റ് ഇഷ്യൂ ആണ്. രണ്ട് ആസ്പെക്ട്, ഒന്ന് ഓക്യുപ്പേഷണൽ, രണ്ടാമത് എൻവയറൺമെന്റൽ, രണ്ട് കാര്യങ്ങളെ ഈ അസുഖത്തിന് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ആൾ ലോ ഹ്യൂമിഡിറ്റി. നമ്മളിപ്പോൾ കോൺസ്റ്റൻ്റ്ലി, ഇപ്പം മലയാളികൾ ബേസിക്കലി നമ്മളെ ബോഡി ജനറ്റിക് മേക്കപ്പ് എന്ത് എൻവയറൺമെന്റിലേക്ക്, ഹൈ ഹ്യൂമിഡിറ്റി, ആവറേജ് ടെമ്പറേച്ചർ. ഇവിടെ വരുമ്പോഴത്തേക്കും നിയർലി ഓൾ ദ ടൈം നമ്മൾ ഇരിക്കുന്നത് ACയിലാണ്. ലോ ഹ്യൂമിഡിറ്റി അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പം തന്നെ ഇത് വാപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നെ റൂം ടെമ്പറേച്ചർ, അഗൈൻ അത് ടെമ്പറേച്ചർ കൂടുന്തോറും ഇവാപ്പറേഷൻ കൂടും. മൂന്നാമത്തേത് കാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറിനകത്ത് കയറിയിരുന്ന് ഇമ്മീഡിയറ്റ്ലി കാറ്റടിക്കുക. കാറ്റടിക്കുമ്പോ ഓബിയസ്ലി നമ്മള് തുണി ഉണക്കാൻ ഇടുമ്പോ ഫാൻ ഇടുന്ന മാതിരി. ഒരിക്കൽ കൂടി ഇടപെടും, നമുക്ക് ഒരു കോൾ എത്തിയിരിക്കുന്നു. ഹലോ. ഹലോ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് പേര്? മഹേഷ്. ആ മഹേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ സംസാരിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. നമ്മള് ഈ രാത്രി കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ദിവസം നമ്മൾ ഭയങ്കര ഡീപ് സ്ലീപ്പ് ആണെങ്കിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കണ്ണ് മാത്രം അല്ലാതെ ഈ ചുവന്നിട്ട് കലങ്ങി പ്രശ്നമാണോ അതോ എ സി കിടക്കുന്നതിന്റെ വിലയാണോ? മഹേഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമാണ് പറഞ്ഞത്. ആക്ച്വലി ഉറങ്ങുമ്പോൾ ആ പോയിന്റ് ഞാൻ ആക്ച്വലി മിസ് ചെയ്ത് പോയതാണ്. താങ്ക് യു മഹേഷ്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഈ കണ്ണിൻ്റെ ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എ സി ഫുൾ ബ്ലാസ്റ്റിൽ നല്ല ലോ ടെമ്പറേച്ചർ ലോ ഹ്യൂമിഡിറ്റി സിറ്റുവേഷൻസിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിങ്ങനെ കവർ ചെയ്ത് പോവാ. ഉറങ്ങുമ്പോൾ പോള കവർ ചെയ്ത് പോയല്ലേ, അപ്പം അതിൻ്റെ അടിയിലുള്ള ടിയർ ഫിലിം ഡ്രൈ ആയി, ഓൾറെഡി ഇവാപറേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളൊരു 8 മണിക്കൂർ കണ്ണടച്ച് വെച്ചിരിക്കുക, റൈറ്റ്? അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും ഈ പൊളയുടെ അടിയിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ല. അപ്പം നമ്മൾ രാവിലെ കണ്ണ് എണീക്കുമ്പോൾ ഒബ്വിയസ്ലി ഒറ്റയടിക്ക് കണ്ണ് തുറക്കും. അപ്പം നമ്മൾ ആ ഡ്രൈ സർഫസിൻ്റെ മേളിൽ ഉരച്ച് പോവുക. അപ്പോൾ പോരാത്തിന് കംപ്ലീറ്റ്ലി കണ്ണ് ഡ്രൈ ആയിരിക്കും. അപ്പം തുടങ്ങും ഇറിറ്റേഷൻ, കണ്ണിൽ നിന്ന് വെള്ളം ചാടുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ മുമ്പിൽ ടിയർ ഫിലിം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ കാഴ്ചനെ ബാധിക്കും. അപ്പം രാവിലെ നോക്കുമ്പോഴത്തേക്കും ബ്ലഡ് ഇരിക്കുമല്ലോ, റൈറ്റ്? അപ്പം മഹേഷ് ഡിസ്ക്രൈബ് ചെയ്ത ടിപ്പിക്കൽ സിംപ്റ്റംസ് ആണ്. ടിപ്പിക്കൽ. വെരി സിമ്പിൾ. എനി സർഫസ് ലൂബ്രിക്കന്റ് ഏത് ഫാർമസിയിൽ പോയാലും പറഞ്ഞാൽ മതി, ഡ്രോപ്സ് അല്ല, ഡ്രോപ്സ് ഇതിന് ഹെൽപ്പ് ചെയ്യൂല. എന്തുകൊണ്ടാണ് ജെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെല്ലിന് സ്റ്റേയിങ് കപ്പാസിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഒരു ജെല്ല് പല ബ്രാൻഡുകളുണ്ട്, ഞാൻ ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാൻഡൊന്നും പറയുന്നില്ല, ഇഷ്ടമാതിരി കിട്ടാണ്ട് ഏതെങ്കിലും ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് കണ്ണിലിടുന്ന ലൂബ്രിക്കൻ ജെല്ല് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അത് ഉറങ്ങുന്നതിന് മുമ്പ് പോള വലിക്കുക, ഒരു വിടവ് കാണുന്നില്ല, അതിലേക്കൊരു ചെറിയ തുണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ സർഫസിനെ കവർ ചെയ്ത് നോക്കും, എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ രാവിലെ കണ്ണ് ഉറക്കുമ്പോഴത്തേക്കും ആ ഓയിലിൻ്റെ മേളിൽ കൂടി ആയിരിക്കും നമ്മൾ കണ്ണ് ഉറക്കുക. അപ്പോൾ മഹേഷ് പറഞ്ഞ സിംപ്റ്റംസും പ്രോബ്ലംസും ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സെൽഫ് റെമഡീസിനെ കുറിച്ചാണ്. ഇപ്പം ഓക്യുപേഷനുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന സെൽഫ് റെമഡീസ്, ഡ്രൈ ഐ സിൻഡ്രോം അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന സെൽഫ് റെമഡീസ് നമുക്ക് ചെയ്യാമോ, ചെയ്യാമെങ്കിൽ അത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? യെസ്, ബേസിക്കലി ഇതൊരു എക്സ്ട്രീം സ്റ്റെപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പല ഇവിടുത്തെ റെസ്റ്റോറൻസിലും കണ്ടിട്ടുണ്ട്, ഒരു ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ വെള്ളത്തിന് വേപ്പറാക്കിയിട്ട് റൂമിലേക്ക് വിടുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റി ചെറുതായിട്ടൊന്ന് കൂടും. അത് ഇപ്പം എസ്പെഷ്യലി ഐ ടി സ്പെഷ്യലിസ്റ്റിന് ഈ പി സിയുടെ പുറകിലിരുന്നിട്ട് മണിക്കൂറോളം 12-13 മണിക്കൂറോളം അങ്ങനത്തെ ഒരു സാധനം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി എ സിയുടെ സ്പീഡ്, എന്താ അതിന് പറയുക, വിൻഡ് സ്പീഡ് ബ്ലോറില്ലേ, അത് കുറച്ച് വെക്കുക. അതൊരു റെമഡിയാണ്. സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സീലിംഗ് ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കാം, അതും ഇത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ എ സിയുടെ ഡക്ടുകൾ പ്രാക്ടിക്കൽ ആണെങ്കിൽ മാത്രം, പറ്റുകയാണെങ്കിൽ റെഗുലറായിട്ടൊന്ന് ആ ഡക്ടുകളൊന്ന് റിവ്യൂ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേരെന്താണ്? പേര് പറയാലോ. ഷൈന. ഷൈന, ഷൈന ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹായ് ഷൈന. ഹലോ ഡോക്ടർ, ഈ ഫ്ലോട്ടേഴ്സ് കാണുന്നത് ഡ്രൈനസ് കാരണമാണോ? ഫ്ലോട്ടേഴ്സും ഡ്രൈനസും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. നമ്മളെ കണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുട്ബോളിനകത്ത് കാറ്റല്ല ഇരിക്കുന്നത്, അതിന് പകരം കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വിട്രസ് എന്ന് പറഞ്ഞിട്ടൊരു ജെല്ലാണ്. അത് ബേസിക്കലി പ്രോട്ടീനാണ്. അതിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർക്ക് ആ പ്രോട്ടീൻ സോളിഡിഫൈ ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ഉണ്ടാക്കും, ചെറിയ നൂലുമായിരുന്ന സാധനങ്ങൾ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോഴത്തേക്കും ചിലവർ ഇത് ശ്രദ്ധിക്കും, ഈ സ്ട്രാൻഡുകളെ കിടന്നിട്ട് ഇങ്ങനെ പറക്കണത്, അതിനാണ് ഈ ഫ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പം ഡ്രൈ ആയിന് ഫ്ലോട്ടേഴ്സ് യൂഷ്വലി കാണില്ല, അൺലെസ് ഒറ്റൊരു സിറ്റുവേഷൻ ഉള്ളത്. കണ്ണിന് മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മൾ ടിയർ ഫിലിമിന് മൂന്ന് ലെയർ ഇല്ലേ, അതിൽ ഔട്ടർ പ്രോട്ടീൻ ലെയറിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പ്രോട്ടീൻ സോളിഡിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും നൂലുമായിരത്തെ സ്ട്രക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫ്ലോട്ടർ കാണാം. പക്ഷേ
മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫ്ലോട്ടേഴ്സ് എന്തുകൊണ്ടാണ് വന്നതെന്ന് ആദ്യം നോക്കണം. ഷൈന എന്നല്ലേ പേര് വന്നത്? അതെ. ഷൈന ഷോർട്ട് സൈറ്റഡ് ആണോ? ഷോർട്ട് സൈറ്റഡ് ആൾക്കാർ എസ്പെഷ്യലി എക്സസ് ഓഫ് മൈനസ് ഫോർ മൈനസ് ഫൈവ് ആ ലെയറിൽ വരുമ്പോഴത്തെ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ വരുമ്പോൾ ചിലപ്പം ചില ഡീജനറേഷൻസ് എന്താ വെച്ചാൽ ഡീജനറേഷൻ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിഞ്ഞില്ല, ഈ മാറ്റങ്ങൾ ഈ സാധാരണ കണ്ണിനേക്കാളും കൂടുതലുള്ള മാറ്റങ്ങൾ നെഗറ്റീവ് സൈഡിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഫ്ലോട്ടർ വരാം. പിന്നെ അപ്പൊ അതിന്റെ സാധ്യത കുറവാണ്. എന്നാലും സി എസ് ആർ വന്ന സ്ഥിതിക്ക് ഒരു റെറ്റിനൽ എക്സാമിനേഷൻ കണ്ണ് ഡയലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ നരമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് കംപ്ലീറ്റ് എല്ലാ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അരവിന്ദ് ഐ ഹോസ്പിറ്റലായിരുന്നു എല്ലാ ടെസ്റ്റിംഗും, ഡ്രൈ ഐ ടെസ്റ്റിംഗ് എല്ലാം ചെയ്തായിരുന്നു. അപ്പൊ നെർവ് ടെസ്റ്റിംഗ് എല്ലാം ചെയ്തായിരുന്നു. അരവിന്ദി പോയിട്ട് റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവർ ഓൾറെഡി സ്ക്രീൻ ചെയ്ത് കാണും, അവർക്ക് പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പൊ അവര് ഫ്ലോട്ടേഴ്സ് കുഴപ്പമില്ല പറഞ്ഞത്, അത് മാറാൻ പാടാണല്ലേ? മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അതൊരു നോർമൽ ഫിനോമിനൻ ആണ്, ഫിസിയോളജിക്കൽ ഒരു ചേഞ്ച് ആണ്. ചിലർ ശ്രദ്ധിക്കും, ഇപ്പം എനിക്കുണ്ട് ഫ്ലോട്ടേഴ്സ്, പക്ഷേ അത് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നു വെച്ചാൽ അത്രക്കും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളിത് ഓൾറെഡി സ്ക്രീൻ ചെയ്ത സ്ഥിതിക്ക് സിൻസ് അവർ പറഞ്ഞിട്ടുണ്ട് പെത്തോളജി പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ വുഡ് അഡ്വൈസ് യു ടു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, റൈറ്റ്? ആൻഡ് സ്ലോലി യു വിൽ ഫോർഗെറ്റ് ഇറ്റ്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ എക്സസീവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗ്ലാൻഡുകളില്ലേ, ഈ വെള്ളം ചീറ്റുന്ന ഗ്ലാൻഡുകൾ, അതിന്റെ ഫങ്ഷനിങ്ങിന് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അപ്പം ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. ടോട്ടലായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് അതുമായിട്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ സ്മോക്കിംഗ് ഹാബിറ്റ്, നല്ല സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ? ഡെഫിനറ്റ്ലി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ എത്തിയിരിക്കണം. ഹലോ. ഹലോ, ഗുഡ് ഈവനിംഗ്. ഹലോ, ഗുഡ് ഈവനിംഗ്. യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് മധു. ആ മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിംഗ്. ഹായ് ഹായ് മധു. ഡോക്ടർ, എനിക്ക് 58 ഇയേഴ്സ് ആയി വയസ്സ്. എന്റെ അച്ഛന് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു 10-12 വർഷത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓക്കെ, ഗ്ലൗക്കോമ പല വിധത്തിലുണ്ട്. എസ്പെഷ്യലി ഓപ്പൺ ആംഗിൾ ഗ്ലൗക്കോമ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഗ്ലൗക്കോമ ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ എന്ന് വെച്ചാൽ ജനറ്റിക് ആയിട്ട് പാസ് ഓൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ബേസിക്കലി വാട്ട് യു നീഡ് ഇസ് ഒരു സ്ക്രീനിങ് പ്രോസസ്സ് മാത്രം മതി. അതിൽ എന്തൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളെ കണ്ണിലെ പ്രഷർ ഒന്ന് മെഷർ ചെയ്ത് നോക്കും. പിന്നെ നരമ്പിന്റെ ഓപ്റ്റിക് നെർവ്, നമ്മളെ ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ണിലേക്ക് പിടിപ്പിക്കുന്ന ഒരു ട്യൂബ് ഉണ്ട്, ആ ഏരിയ ഒന്ന് എക്സാമിൻ ചെയ്ത ഈ രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി മനസ്സിലാവും യെസ് ഓർ നോ. ആ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ആർ ഓഫ്, പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഐ വുഡ് അഡ്വൈസ് യു ടു ഗെറ്റ് യുവർ സെൽഫ് സ്ക്രീൻ എന്നാന്ന് വെച്ചാൽ ജനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ളതാണ്. ബേസിക്കലി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ്. അതായത് പല സ്റ്റേജുകളായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുടങ്ങുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് വെച്ചിട്ടാണ്. അത് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് വെച്ചിട്ടാണ്. 3-4 ടൈംസ് ഡിപ്പെൻഡിങ്, അത് എന്ത് ഓക്യുപ്പേഷൻ ആണ്, എന്ത് സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി പൊടിയുണ്ടോ മറ്റേ ചൂട് അതനുസരിച്ചിട്ട് ഡോസേജ് മാറും. പക്ഷേ ബേസിക്കലി ഇതിന്റെ കോർ ട്രീറ്റ്മെന്റ് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് ആണ്. കുറച്ചും കൂടി സെവിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓയിൻമെന്റ് ജെല്ല്, റൈറ്റ്? പിന്നെ ഡയറ്റിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫിഷ് ഓയിൽ, ആ വക ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത്
ചില ആൾക്കാർക്ക് ഈ ഡ്രൈ ആയി വരുന്നത് കണ്ണിന്റെ ചുറ്റിനുള്ള ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അതിലൊന്നാണ് മെയ്ബോമിയൻ ഗ്ലാൻഡ്. അതാണ് നമുക്ക് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നത് കണ്ണിലേക്ക്. അതിന്റെ ഡിസ്ഫങ്ഷൻ വരാം. ചില ഈ മിക്ക പേഷ്യൻസിനും കാണുന്നത് താരൻ, ഈ സെയിം താരൻ നമ്മളെ കണ്ണിലും വരും. അപ്പൊ ആ താരൻ വരുമ്പോഴത്തേക്കും അത് മെയ്ബോമിയൻ ഗ്ലാൻസിനെ എഫക്ട് ചെയ്തിട്ട് ഈ സ്റ്റിയർ ഫിലിമിൽ തകരാറ് വരുത്താം. അത് കാരണം ചെറിയൊരു വളരെ സിമ്പിൾ ബേബി ഷാംപൂ, ജോൺസൺസ് ബേബി ഷാംപൂ, ആ യെല്ലോ കളറിൽ കിട്ടുന്നത്, അതൊരു ബഡ് എടുത്തിട്ട് ഷാംപൂലിട്ടിട്ട് കണ്ണിൻ്റെ മേലിൽ സ്ക്രബ് ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഉറങ്ങുന്നതിലും തണുത്ത വെള്ളം വെച്ച് കഴുകുക. ആ ഫ്ലേക്സ് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള പ്രോബ്ലം, ഡ്രൈ ആയതിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഇപ്പം അത് നടന്നില്ലെങ്കിൽ ആ സ്റ്റെപ്പ് നടന്നെങ്കിൽ അടുത്തത് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ. മിക്കവരും ലോ ഗ്രേഡ് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത്, അതും ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ആ വീക്കത്തിന് അടക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ സൊല്യൂഷൻ ഒരുമാതിരിയൊക്കെ സോൾവ് ചെയ്ത് കിട്ടും. പിന്നെ ഇങ്ങനെ 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 കൂടിപ്പോവും. അടുത്ത ലെവല് സൈക്ലോസ്പോറിൻ, അതും ഉപയോഗിക്കാറുണ്ട്. അത് കുറച്ചും കൂടി സെവിയർ ആയിട്ടുള്ള കേസസ് ആണ്. സൈക്ലോസ്പോറിൻ അറിയാലോ, ആൻറ്റി ഈ ഒരു കീമോതെറപ്പി ഡ്രഗാണ്. അത് ആക്ച്വലി അത് ഡ്രോപ്പ് ഫോമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ സൈഡ് ബൈ സൈഡ് ഇതിൽ എന്താ ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്, അപ്പം ഡോക്ടർ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന്. ഒരുപാട് സമയം ഞാൻ സാധാരണ എൻ്റെ പേഷ്യൻസിൻ്റെ കൂടെ ഇരിക്കാറുണ്ട് ഇത്ര സിമ്പിൾ പ്രോബ്ലത്തിനും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അവർക്ക് ഈ പ്രോബ്ലം എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അവർ തന്നെ ഞാൻ ഈ സെൽഫ് റെമഡിയുടെ ഇഷ്യൂ പൊക്കിയത് അത് കാരണമാണ്. അവർക്ക് പാതി പ്രോബ്ലം അതും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഈസ് ഓവർ. ഡോക്ടർ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? യുവർ ഡോക്ടർ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം മടങ്ങി വരാം.